പാലക്കാട് കൊല്ലങ്കോടാണ്. 90.40 ഗ്രാം MDMAയുമായി അഞ്ച് പേർ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ഗുണ്ടാ സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലാകുന്നത്. ഗോകുൽ വിഎസ് ചേരിയാണ്. ഗോകുൽ, 90 ഗ്രാം എന്നൊക്കെ പറയുമ്പോൾ വലിയ അളവിലുള്ള MDMA വേട്ടയാണ് നടന്നിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ വില വരുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഇവരൊരു അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘമാണെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം അല്ലേ? ആ തീർച്ചയായും. അതായത് 94 ഗ്രാം MDMA ആണ് പിടിയിലായത്. മാരുതി ഇഗ്നിസ് കാറിൽ കടത്തുകയായിരുന്നു. അഞ്ചു പേർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൊല്ലങ്കോട് പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഇവർ ഇന്നലെയാണ് പിടിയിലായത്. ഇവരെ ഇന്ന് റിമാൻഡ് ചെയ്തു. ഏറ്റവും പ്രധാനമായി പറയേണ്ടത് രണ്ട് യുവതികളടക്കം ഈ ഒരു സംഘത്തിലുണ്ട് എന്നുള്ളതാണ്. ഇവരുടെ പേര് പറയുകയാണെങ്കിൽ കൊല്ലങ്കോട് സ്വദേശി പോലീസാണ് ഇവരെ പിടികൂടിയത്. അച്ചു, അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലയിലെ കൊല്ലം സ്വദേശിയായ ജിബിൻ, ആതിരമോൾ, അതോടൊപ്പം തന്നെ ശരത് ചന്ദ്രൻ, ജിബിൻ, സിന്ധു എന്നിവരാണ് പിടിയിലായത്. ഇവരുടെ രീതി എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ നിന്ന് കൊല്ലത്തേക്ക് MDMA എത്തിക്കുമ്പോഴാണ് ഇവർ പിടിയിലായത്. ഇത്തരത്തിൽ ബാംഗ്ലൂരിൽ നിന്ന് ഇതിനു മുൻപും അല്ലെങ്കിൽ നിരവധി തവണ MDMA എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് സംബന്ധിച്ച് കൊല്ലങ്കോട് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തി വരികയാണ്. ശരി, ഗോകുൽ വിഎസ് ആണ് വിവരങ്ങൾ നൽകിയത്. ബാംഗ്ലൂരിൽ നിന്നാണ് ഈ 90 ഗ്രാം വരുന്ന MDMA കൊണ്ടുവന്ന് അതിൽ നിന്ന് ഉറപ്പിക്കാവുന്നത്. ഇവർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് നിരവധി തവണ സ്ഥിരമായി ഇത്തരത്തിലുള്ള ലഹരിക്കടത്ത് നടത്തുന്ന ആളുകളാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വലിയ അന്തർ സംസ്ഥാന ബന്ധങ്ങളുള്ള ലഹരി മാഫിയയാണെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്താണെങ്കിലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ്.